പുതിയൊരു വീഡിയോ വന്നിരിക്കുകയാണ്. ഏറ്റവും വലിയ സന്തോഷം ഇതൊന്നുമല്ല, ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ 1 മില്യൺ അടിച്ചിരിക്കുകയാണ്. 1 മില്യൺ അടിച്ചു. ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ 1 മില്യൺ കഴിഞ്ഞിട്ടുണ്ട്. സോ എല്ലാവർക്കും ഭയങ്കര ഒരു താങ്ക്സ്. യു ഗൈസ്, നിങ്ങളാണ് കാരണം. അപ്പോൾ ഞാൻ കൂടുതൽ നീ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് നേരെ അടുത്ത വീഡിയോയിലോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം നമുക്ക് കുറച്ച് റിപ്ലൈ കൊടുക്കാനുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വാ, ഫസ്റ്റ് വീഡിയോ. എനിക്ക് എനിക്കൊരു ഡിഫറൻസും തോന്നുന്നില്ല സീരിയസ്ലി. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സോ ഇഫ് ഇപ്പം നിങ്ങൾക്ക് ഒരു പയ്യനെ റോസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട, ജസ്റ്റ് നിങ്ങളുടെ ഉറ്റ സുഹൃത്തിനെ വിളിക്കുക. ഹലോ എടാ, നമുക്ക് അവനെ റോസ്റ്റ് ചെയ്യാം. എനിക്ക് എനിക്ക് ഒറ്റക്ക് പറ്റത്തില്ല, അപ്പം എനിക്ക് കൂട്ട് വേണം, നമുക്ക് അവനെ റോസ്റ്റ് ചെയ്യാം. ശരിയെടാ, ഞാൻ നമുക്ക് റോസ്റ്റ് ചെയ്യാം. നീ നീ ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്യും. സി, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ലീഗൽ. അത് ലീഗലാണ്, അത് ഇവിടെ ഒരു വിഷയമില്ല. റോസ്റ്റിംഗ് റോസ്റ്റിംഗ് ലീഗൽ. ഭാഗമായിട്ടാണ്, വേറെ ആരെ കുറിച്ചുമല്ല. ഇപ്പോ ടിക്ടോക്കിലും യൂട്യൂബിലൊക്കെ ഫെയിം ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, 1 മിസ്റ്റർ അർജുൻ. പുള്ളി ചെയ്യുന്നതെന്ന് വെച്ചാല് കുറച്ച് യൂട്യൂബിൽ അല്ലെങ്കിൽ ടിക്ടോക്കിൽ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അതിനെ കീറി മുഴിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എഫക്ട്സ് കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് തൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ വാങ്ങിയെടുത്ത് ഞാം ഞാൻ അടിക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേരാണ്. ഓക്കെ, അപ്പൊ അതിന്റെ പേരാണ് അടുപ്പിലൂതുന്നവന്റെ ആസനത്തിൽ ഊതുക. അപ്പം ഈ അടുപ്പിൽ ഊതുന്നവന്റെ ആസനത്തിൽ ഊതുന്നവനെ ഊതുന്ന ഇവനെ എന്ത് വിളിക്കണം? പിന്നെ മച്ചാനെ മച്ചാനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് മച്ചാൻ ഒരു വെറും അതാണ് മച്ചാൻ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരന് കുറച്ച് സപ്പോർട്ടൊക്കെ ആയിട്ട് കുറച്ച് പേര് വരുന്നുണ്ട്. അവരോട് പറയാനുള്ള പുള്ളി കുറച്ച് ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പുള്ളിന്റെ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ഒരു പാട്ട് പാടുക, ഒരു ഡാൻസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീം എടുത്തിട്ട് വീഡിയോസ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് പുള്ളി പറയുകയാണെങ്കിലും പുള്ളിക്ക് കൈയടിച്ച് സപ്പോർട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ പുള്ളി അപ്പം ഈ ചേട്ടൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മളിപ്പം ചെയ്യുന്നതൊന്നും ക്രിയേറ്റീവായിട്ടല്ല എന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. ചേട്ടാ, ചേട്ടൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോ നമുക്കൊന്ന് ഒന്ന് കാണിച്ചു തരുമായിരുന്നു ഞങ്ങളെ. ഹൈലി ക്രിയേറ്റീവ്. ഇതുപോലത്തുള്ള ക്രിയേറ്റിവിറ്റിക്കാണ് നമ്മൾ കയ്യടികൾ കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഊത്തുകാരൻ ചേട്ടന് പറയാനുള്ള ഒരു ഇതുണ്ട്, കാരണം നമ്മളാരും ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യുന്നില്ല, പുള്ളി ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന പറമ്പിൽ പോയി ഇവിടുന്ന് ആളാന്ന് തോന്നുന്നു സംസാരം കേട്ടിട്ട്. താങ്ക് യു, ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വരിക. ഇതെന്തോ ഇതെന്തോ സാധനം, ഇതെന്തുവാ ഇത്, ഇതെന്ത് ഭാഷ? ബാക്കി ഞാൻ ചെയ്യാം ബാക്കി ഇതിൻ്റെ ഡിബേറ്റ്. നമ്മൾ സാധനം എടുക്കുക, ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തായാലും പ്രതിമയോ
അല്ലെങ്കിൽ ഇതുപോലത്തെ ടെഡിയോ ആണെങ്കിലും മതി. അതിന്റെ ബാക്കി നമുക്ക് ചെയ്യാം. എത്ര ഉള്ളൂ? ഈസി ഈസി. അർജു ഗ്രിൽഡ് അവൈലബിൾ ഹിയർ. ഓക്കെ, അർജു ഗ്രിൽഡ് അവൈലബിൾ ഹിയർ ബൈ എസ് ഷിറ്റ്സ് ഓഫ് ഷിറ്റ്സ് ഓഫ് ഐ ഡോണ്ട് കെയർ. നമുക്ക് വീഡിയോ കാണാം. ഹായ് ഗൈസ്, പ്ലീസ് പ്ലീസ് ഗ്രിൽ മീ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഡോണ്ട് ഫോർഗെറ്റ് പ്രസ് ദി ബെൽ ബട്ടൺ. ഓക്കെ, നല്ല പ്രശ്നം എന്നാ? ഹായ് ഗൈസ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് വീഡിയോ ആണല്ലോ ടിക്ടോക്ക് റോസ്റ്റിംഗ്. നമ്മ റോസ്റ്റിംഗ് അല്ല, ഗ്രില്ലിംഗ് ആണ്. എന്താ പറയാ, റോസ്റ്റിംഗ് ചെയ്ത് 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 കേട്ട് 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 മടുത്ത്. ഈ പല പാൽ പാൽക്കുപ്പികൾ ഇപ്പൊ കയറ്റി പിടിച്ചിരിക്കുന്നത് റോസ്റ്റിംഗിലാണല്ലോ. ഞാൻ ഗ്രില്ലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് എങ്ങനെ ഇത്രയും ഓവറാക്കി ചളവാക്കാൻ പറ്റുന്ന? ഈ പാവപ്പെട്ട ടിക്ടോക്ക് കളികളെ റോസ്റ്റ് ചെയ്യുന്ന ഈ റോസ്റ്റ് കളികളെ കണ്ടുകണ്ട് എന്തും ഊളത്തിലാണല്ലേ, കണ്ടുകണ്ട് മടുത്തു. പാവപ്പെട്ട ടിക്ടോക്ക് കളികളെ റോസ്റ്റ് ചെയ്യുന്ന റോസ്റ്റർ കളികളെ റോസ്റ്റ് ചെയ്യുന്ന ഈ ചേച്ചി എന്തോളിയാണ്? ഗ്രില്ലിംഗ് എന്ന് പറഞ്ഞിട്ട് മുഴുവൻ എൻ്റെ ക്ലിപ്പാണ് ഇതിൻ്റെ അകത്ത് ഈ സേട്ടത്തിൽ ഇട്ടേക്കുന്നത്. സോ നമുക്കൊരു കോപ്പി റൈറ്റ് വേണമെങ്കിൽ ഒന്ന് ക്ലെയിം ചെയ്യാം. കോപ്പി റൈറ്റ് എന്താ, എൻ്റെ ഈ ചാനലിൻ്റെ പേരെന്നാ? ജസ്റ്റ് ഗോ ടു യൂട്യൂബ് ആൻഡ് ടൈപ്പ് ഷിറ്റ് ഓ സോഫിയ, ഷിറ്റ് ഓ സോഫിയ. നോ റിസൾട്ട് ഫൗണ്ട്, നോ റിസൾട്ട് ഫൗണ്ട്. നോൺ എക്സിസ്റ്റന്റ് ആണ് ഈ ചേച്ചി, നോൺ എക്സിസ്റ്റന്റ് ആണ്. പിന്നെ തൃശ്ശൂർ പൂരം, ആറ്റുകാൽ പൊങ്കാല, അങ്ങനെ എത്ര 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 പ്രളയം വന്നപ്പോഴുള്ള മാപ്പിംഗ്. പ്രളയം ഒക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? 2020 ആയതൊക്കെ അറിഞ്ഞോ? കൊറോണയൊക്കെ വന്ന കാര്യം അറിഞ്ഞോ ചേച്ചി? സോ നിങ്ങൾക്കൊരു നല്ല ഗ്രില്ലർ ആവണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രീൻ മാറ്റിലൊക്കെ നിൽക്കുക. ഗ്രീൻ മാറ്റ് നിന്നിട്ട് ഗ്രീൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ലോകത്ത് കിട്ടാൻ പറ്റുന്ന വേസ്റ്റ് ഇമേജസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അടിച്ച് സൈഡിൽ പറപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പരസ്പര ബന്ധമില്ലാത്ത സാധനങ്ങൾ നിന്ന് പറയുക. സിമ്പിൾ, യു വിൽ ബി എ ഗ്രേറ്റ് ഗ്രില്ലർ ലൈക്ക് ദിസ് ഷിറ്റോ സോഫിയ, നോൺ എക്സിസ്റ്റൻറ് യൂട്യൂബർ. ഹെലൻ ഓഫ് സ്പാർട്ട. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ റിക്വസ്റ്റ് ആണ് ഹെലൻ ഓഫ് സ്പാർട്ട എന്ന റോസ്, ഹെലൻ ഓഫ് സ്പാർട്ട എന്ന റോസ്. അപ്പം ഈ ആര് ഈ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോൾ ഹെലൻ ഓഫ് സ്പാർട്ട. ഓ ഓ ഓ ഓ ഓ, യൂട്യൂബ് സജഷൻ ഈസ്. അപ്പം എനിക്ക് കുട്ടിയെന്തോ വലിയ സംഭവമാണ് മനസ്സിലായി. ബട്ട് നമ്മൾ മോശപ്പെട്ട ഇതിലോട്ടൊന്നും പോകണ്ട, നമ്മൾ ജസ്റ്റ് ഹെലൻ ഓഫ് സ്പാർട്ട ഒന്ന് കണ്ടാൽ മതി നമുക്ക്. അതാണ് നമ്മുടെ ഹെലൻ ഓഫ് സ്പാർട്ട. എന്റെ മനസ്സിലുള്ള ഓ ഹെലൻ ഓഫ് സ്പാർട്ട അബൌട്ട് രജിസ പേര് തിരഞ്ഞെടുത്തതിൽ ഒരു തെറ്റുമില്ല, നല്ല ഒരു പേരാണ് ആ കുട്ടി തിരഞ്ഞെടുത്തത്. അപ്പൊ നമുക്ക് ആ കുട്ടി എന്നെ പറ്റി പറഞ്ഞ വീഡിയോ കണ്ടു നോക്കാം. ഹലോ, അപ്പൊ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടിയ ഒരാള് എന്ന നിലയ്ക്ക് ട്രോളർമാർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും റീസെന്റ് ആയിട്ട് കുറച്ച് മുന്നേ തൊട്ടിട്ട് ഭയങ്കര 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 ഇഷ്ടമായ ഒരു ട്രോളനുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. ഓ വെയിറ്റ്, ഫസ്റ്റ് അത് എൻ്റെ അക്കൗണ്ട് അല്ല, എനിക്ക് ടിക്ടോക്കിൽ അക്കൗണ്ട് ഇല്ല. സോ അത് വെറുതെ കാണിച്ച് പബ്ലിസിറ്റി കൂട്ടല്ലേ. സോ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കാണിച്ചു കൊടുക്കൂ, എൻ്റെ ടിക്ടോക്ക് ഇല്ലാത്ത അക്കൗണ്ട് കാണിച്ചു കൊടുക്കല്ലേ പ്ലീസ്. ഹെലൻ ഓഫ് സ്പാർട്ട. അർജുൻ, അർജുനെ മുത്തേ നീ അടിപൊളിയാണ്. ഇത് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, നിങ്ങൾ അവിവാഹിതരായ പുരുഷന്മാരോട് ഇഷ്ടമാണ് ഇതാണെന്ന് പറയുന്നത്. ഇത് ആ ലൈൻ ആണെങ്കിൽ സോറി. കണ്ടുപിടുത്തങ്ങളാണ് സാറേ അർജുന്റെ മെയിൻ. അർജുന്റെ കണ്ടുപിടിച്ചത് എന്താണെന്നറിയോ, കുറിയിട്ടിട്ട് കയ്യിൽ ചരടൊക്കെ കെട്ടി നടക്കുന്ന ചെക്കന്മാരൊക്കെ ഒളിച്ചോടും. അത് എന്റെ കണ്ടുപിടുത്തല്ല മോള്, അത് നിന്റെ കണ്ടുപിടുത്തതാ. കാരണം എന്റെ കയ്യിൽ ചരടുണ്ട്, ഞാൻ കുറിയും തൊടാറുണ്ട്, ഞാൻ ഒളിച്ചോടാറില്ല. അപ്പം അത് എന്റെ കണ്ടുപിടുത്തല്ല, അത് ഹെലൻ ഓഫ് പാർട്ട് നിന്റെ കണ്ടുപിടുത്തമാണ്. സോ ആ കണ്ടുപിടുത്തം നീ നിന്റെ ക്രെഡിറ്റ് വെച്ചാൽ മതി. സത്യമായിട്ടും. പിന്നെ നല്ല ലുക്കാണ് ലുക്ക്. അർജുന്റെ ഹെയർ ആണ് പൊളി. അർജുൻ ദൈവം അറിഞ്ഞിട്ടാണ് അർജുന് ഹെയറും ഭംഗിയും ഒക്കെ തന്നത്. അത് എനിക്ക് എനിക്കിപ്പോ ഹെയർ ഇല്ല, കാരണം എന്ന് വെച്ചാൽ ഞാൻ മുട്ട അടിച്ചിരിക്കുകയാണ്. ഇനി ഹെയർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്താ എങ്ങനെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷെ അത്ര ഹെയർ വളർത്താം, നമുക്ക് ഭാവിയിൽ വളർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാം. മോളെ എനിക്ക് തോന്നുന്നു ഏതൊക്കെയോ സൈഡ് നോക്കുമ്പോ നമ്മുടെ വെട്ടത്തിലെ ജഗതിന്റെ ഒക്കെ ഒരു കട്ട് അർജുനുണ്ട്.
അതൊരു അംഗീകാരമാണ്. വെട്ടത്തിലെ ജഗതിച്ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ജഗതിച്ചേട്ടൻ. സോ താങ്ക് യു ഹെലൻ ഓഫ് പാട്ട. അഭിനയത്തില് ഐ ഗെസ് പി എച്ച് ഡി എങ്ങനെ എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ അഭിനയത്തിൽ പി എച്ച് ഡി ഒന്നും എടുത്തിട്ടില്ല. കാരണം നമ്മളൊരു പാവപ്പെട്ട യൂട്യൂബറാണ്. അപ്പം അഭിനയത്തിൽ പി എച്ച് ഡി എടുത്ത കുട്ടിയുടെ കുറച്ച് ടിക്ടോക്ക് നമുക്ക് റിയാക്ട് ചെയ്യാം. സോ ഫസ്റ്റ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തത് പിന്നെ കുണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. കംപ്ലീറ്റ്ലി ഓക്കെ, ഒരു കുഴപ്പമില്ല, അലോഡാണ്. അത് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇറ്റ്സ് നോർമൽ നോർമൽ. നമുക്ക് ഒരു ടിക്ടോക്കിലൊക്കെ നമുക്ക് ചെയ്യുമ്പം ചന്തി എന്നോ കുണ്ടി എന്നോ എന്ത് വേണമെങ്കിലും പറയാം. സോ ഇറ്റ്സ് ഓക്കെ മോളെ, ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ ഒരു അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇതല്ലേ. ഹലോ രാജ, എങ്ങനെ എത്രയും ദിവസം പെരയിൽ ഇന്ന് കുണ്ടി കുത്തി എന്തേ പറ്റൂലേ? എനിക്ക് എനിക്ക് ടിക്ടോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇത് എല്ലാ വീഡിയോയിലും ഇത് ഇങ്ങനെയാണോ? അല്ല ഓക്കെ, അതൊന്നും മിസ്സില്ല. പക്ഷെ വായിന്ന് വരുന്നത് ഇറ്റ്സ് ഓക്കെ, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല മോളെ. മോളെ കണ്ടിന്യൂ. ഗ്രീക്ക് ദേവതയുടെ പേരൊക്കെയാണ് വെച്ചേക്കുന്നത്, പക്ഷെ വായിന്ന് വരുന്നത് ഒരു വിഷയമില്ല. നമ്മൾ ലൈവ് വന്ന് നമുക്ക് ഇത് പറയാമെങ്കിൽ നമുക്ക് ടിക്ടോക്കിൽ കൂടി പറയുന്നില്ല, ഒരു വിഷയമില്ല. അതെ, അത് മാത്രമേ ഉള്ളൂ, മോശപ്പെട്ട സ്വഭാവം ഒന്നുമില്ല. ശകലം ഒരു ഏനക്കേട് ഇതുപോലത്തെ വീഡിയോ കാണുമ്പോഴും. അപ്പം ഈ കുട്ടി ഒരു സെലിബ്രിറ്റി എങ്ങനെ ആകണം, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി എങ്ങനെ ആകണം എന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ്. ആ കുട്ടിയുടെ ആരാധകരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ചേട്ടത്തി. അല്ല, നിങ്ങൾക്ക് ആർക്കും ആകാൻ ആഗ്രഹം കാണത്തില്ല, എന്നാലും ഞാനൊരു ടിപ്പ് തരാം. ഇങ്ങനൊരു സെലിബ്രിറ്റി ആകുമ്പോൾ നമ്മൾ ഫാൻസുകാർ എത്ര പട്ടിയെ പോലെ കിടന്ന് മുങ്ങിയാലും ആരെയും ഫോളോ ചെയ്യരുത് പ്ലീസ്. എന്നാലും കുറേ എണ്ണം പോവാടിയിലോട്ട്. ചേച്ചി എന്നെ ഒന്ന് ഫോളോ ചെയ്യുമോ പ്ലീസ്? അപ്പൊ ഇവള് ഫോളോ പ്ലീസ്. അപ്പൊ ഇവള് പിന്നെ ലൈവ് വന്നിട്ട്. അപ്പം ഇതാണ് ഹെലൻ ഓഫ് സ്പാർട്ട. നല്ല നാവിൽ സരസ്വതി വിളയാടുന്ന ഒരു കുട്ടിയാണ്. നല്ല വർത്തമാനം മാത്രമേ പറയത്തുള്ളൂ. നന്നായിട്ട് നന്നായിട്ടിരിക്കട്ടെ ഹെലൻ ഓഫ് സ്പാർട്ട. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫുക്രു വ്ളോഗ്സ്. ഫുക്രു റോസ്റ്റ് അർജുൻ. യെസ് ഫുക്രു റോസ്റ്റഡ് മീ. ടിക്ടോക്കുകാരുടെ മുഴുവൻ സ്വരമായി ഫുക്രു വന്നിരിക്കുകയാണ്. കാണാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫുക്രു. ഏതാ സ്ഥലം ഇത്? ബാത്റൂം 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 വ്ളോഗിങ്. ഇറ്റ്സ് എ ബാത്റൂം വ്ളോഗിങ്. അത് മോഡേൺ ടൈപ്പ് ഓഫ് വ്ളോഗിങ് ആണ്. വീട്ടിൽ നമുക്ക് വ്ളോഗ് ചെയ്യാൻ അത്യാവശ്യം മുറിയൊന്നും കിട്ടാണ്ട് വരുമ്പോൾ ബാത്റൂമിൽ കൊണ്ട് ലൈറ്റ് വെക്കുക, വ്ളോഗ് ചെയ്യുക. അവരെ ട്രോൾ ചെയ്യരുത് ബാത്റൂം വ്ളോഗിങ് എന്ന് പറഞ്ഞ്. ഇറ്റ്സ് എ ന്യൂ വേ ഓഫ് വ്ളോഗിങ്, പുതിയ തരം വ്ളോഗിങ് ആണ് ബാത്റൂം വ്ളോഗിങ്. സോ പ്ലീസ്. എനിക്ക് എനിക്ക് പക്ഷെ ഇവിടെ ചോറി, പക്ഷെ ചില ആൾക്കാർക്ക് ചുമ്മാ ഒന്ന് റിയാക്ട് ചെയ്തതാ, വെറുതെ പോസ്റ്റ് അടിച്ചിരുന്ന അപ്പം ഒന്ന് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ച്. ഇതിപ്പം ഇതിന് ഫുള്ള് നെഗറ്റീവ്സ് ആയിരിക്കും എന്നൊക്കെ അറിയാം. അല്ലടാ, പോസിറ്റീവ്. കാരണം 328K ഡിസ്ലൈക്ക് ഉണ്ടല്ലോ, ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് ആൾക്കാർ എടുത്തിരിക്കുന്നത്. സോ ഗൈസ്, നമ്മുടെ വീഡിയോ നമ്മുടെ ഇവിടെ തീർത്തിരിക്കുകയാണ്. ട്രോൾസ് ഒക്കെ ബില്ലെടുക്കുക, പിന്നെ സാഡ് ആകേണ്ടവർ സാഡ് ആയിക്കോ. മുടിയില്ല, സോറി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ആ ആ എന്താടാ.